ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മദ്യപാനി ഒറ്റയ്ക്കാണ്. അതെന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഡ്രങ്കറുണ്ടല്ലോ, ഡ്രങ്കറുമായിട്ട് ഒരു തെറ്റിപ്പിരിക്കുന്നുണ്ടെന്നല്ല, ഡ്രങ്കറിന് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ മൂലം ഇന്ന് ഹാജർ വെക്കാൻ പറ്റിയില്ല വെള്ളം അടിക്കാനായിട്ട്. എന്ത് മനുഷ്യനല്ലേ, വെള്ളമടി കഴിഞ്ഞിട്ടല്ലേ ബാക്കി എന്ത് കാര്യമുള്ളൂ നമുക്ക്. എന്നിട്ടാ പുള്ളിക്കാരനൊരു ഒറ്റ പോക്കെ തിരുവനന്തപുരത്തായിട്ട് പോയി കിടക്കുക എന്തോ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട്. ബട്ട് ഒന്നിനും മദ്യപാനി തോൽപ്പിക്കാനാവില്ല. സോ മദ്യപാനി ഒറ്റയ്ക്ക് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ മദ്യപാനി എന്താ, കമ്പനിക്കാരനെ കണ്ടു, കമ്പനിക്കാരനെ കണ്ടില്ല, കമ്പനിക്കാരന്റെ പേര് കേട്ടു. ആ കമ്പനിക്കാരനെ ഇങ്ങ് പൊക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ കൊണ്ടുവരും. അപ്പോൾ സ്റ്റേ വിത്ത് മീ ഗായ്സ്. ഇന്ന് മദ്യപാനി കമ്പനിക്കാരും നിങ്ങളും കൂടെയാണ് ഇന്നത്തെ പരിപാടി. സോ ലെറ്റ്സ് റോൾ. യെസ് ഗായ്സ്, നമ്മുടെ കമ്പനിക്കാരന്റെ രംഗപ്രവേശനമാണ് നിങ്ങൾ ഇപ്പൊ ഈ കാണുന്നത്. ഓക്കേ, താങ്ക് യു ബ്രോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ വെള്ളവടി സെറ്റപ്പ് എന്ന് പറയുന്നത്. ബട്ട് ദ മെയിൻ ഹൈലൈറ്റ് വിൽ ബി ഗ്ലാഡിയസ് 10-year old reserve rum. അതാണ് ഗായ്സ് ഇന്നത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഗായ്സ്, ഈ റം അടിക്കുമ്പോൾ എപ്പോഴും ഇരുട്ടിന്റെ വാക്കിന് അടിക്കണം. കാരണം റം എന്ന് പറഞ്ഞ കട്ട സാധനമാണ്. അപ്പൊ കട്ട സാധനം അടിക്കണമെങ്കിൽ കട്ട ആംബിയൻസ് വേണം. അതാണ് ഈ ആംബിയൻസ്. ഗായ്സ്, റംബിന്റെ പറ്റിയ ആംബിയൻസ് ആണ്. അപ്പൊ മിസ്റ്റർ ഗ്ലാഡിയസ്, Here I come, man. നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം. നമ്മുടെ ഡ്രങ്കഡ് ചെയ്യുന്ന ഇല്ലാത്തതുകൊണ്ട് എല്ലാം സെൽഫ് സർവീസ് ആണ്. ഇത്രയും മതിയാവും അല്ലേ? ഡ്രങ്കഡ് ഉണ്ടായിരുന്ന രണ്ട് പീസ് ഐസും കൂടി ഇട്ടേനെ. ഡ്രങ്കഡ് ഇപ്പൊ തൽക്കാലം അവധി എടുത്താലും നമുക്ക് നമ്മുടെ കാര്യം നടക്കട്ടെ. നമ്മുടെ ഫസ്റ്റ് ചിയേഴ്സിലേക്ക് നമുക്ക് കടക്കാം. ലെറ്റ്സ് ഡു ദിസ്. Cheers to you guys. It's actually pretty good guys. Guys, നമ്മുടെ ഗ്ലാഡിയസ് റമ്മിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനാണെങ്കിൽ ഇതൊരു 10-year old gold reserve rum ആണ്. ഇത് ഇന്ത്യയിൽ തന്നെയാണ് ഇതിന്റെ മാനുഫാക്ചറിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഈ ഗ്ലാഡിയസ് റമ്മിന് ഒരു ഫുള്ളിന് 1390 രൂപയാണ്. വിച്ച് മീൻസ് 1390 is the MRP of this എക്സലൻസി. ഗായ്സ്, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കാം. അപ്പൊ അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞാൽ our most valuable round, which means the review round is here guys. Let's do this man. അതിനായി നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു ഗ്ലാസ് പിന്നെ സ്വല്പം ഐസ്. And then obviously soda. Cheers you guys. Yes, yes. I know it guys. It's time for the review round. So ice venda. പലരും പല അഭിപ്രായം നമ്മളോട് റെക്കമെൻഡ് ചെയ്യുന്നു. അത് കാരണം ഓരോരുത്തരുടെ അഭിപ്രായം നമ്മൾ മാനിക്കും. So initially നമുക്കൊന്ന് നോസ് ചെയ്ത് നോക്കാം. മറ്റെല്ലാ റംസും പോലെ തന്നെ ആ ഒരു സെയിം ഒരു ഓഡർ ആണ് നമുക്ക് കിട്ടുന്നത്. ചെറിയൊരു ഫ്രൂട്ടി, എന്നാൽ ഗ്ലൻഫിഡിക്ക് പോലെ പ്യുവർ ഫ്രൂട്ട്നെസ് അല്ല ഫീൽ ചെയ്തത്, ഒരു ചെറിയൊരു ഫ്രൂട്ട്നെസ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ചിലതൊക്കെ പറയണ്ടല്ലോ, കാരണം ഓരോരുത്തർക്കും ഓരോ ഇമ്പാക്ട് ആണ് ഉണ്ടാവുന്നത്. എനിക്കിപ്പോ തോന്നുമ്പോൾ എനിക്ക് ഞാൻ പറയുന്നത് പോലെ ഒരു തരത്തിലും യോജിക്കാത്ത തരത്തിലായിരിക്കും മറ്റൊരാൾ ചിലപ്പോൾ സ്മെൽ ചെയ്തിട്ടും ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയും. ബട്ട് ഞാൻ എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് കേട്ടോ. നല്ലൊരു ഫ്രൂട്ടി, എന്നാൽ ഭൂരിഭാഗം റമ്മ് കഴിക്കുന്ന എല്ലാ ബ്രോസിനും അറിയാൻ പറ്റും റമ്മിന്റെ മണം എന്താണ്. അല്ലാതെ പ്രത്യേകിച്ച് വേറെ എക്സെപ്ഷണൽ ബക്കാടി പോലുള്ള ഡിഫറൻസ് ഒന്നുമില്ല. നോർമൽ റമ്മിന്റെ മണം, അതായത് ഒരു ഫ്രൂട്ട്നെസ്സും ചെറിയൊരു മെഡിസിനലും അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നും. എന്നാൽ അത്ര ഹാർഷ് സ്മെൽ ഒന്നുമില്ല ഗായ്സ്. So that's it. So guys, നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കാം. വിച്ച് മീൻസ് ടേസ്റ്റ് അറിയണ്ടേ, എനിക്കും അറിയണം നിങ്ങൾക്കും അറിയണം. So let's do this. നമ്മുടെ നോർമൽ റംസ് പോലെ തന്നെ ഒരു കാരമലൈസ് ടേസ്റ്റ് ഉണ്ട്. അതെ ഗായ്സ്, കാരമിന്റെ ടേസ്റ്റ് മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ ആക്ച്വലി.
അതുപോലെ തന്നെ ഗ്ലാഡിയസിന്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്ത് ആണ് ഗൈസ്, സുഖമായിട്ട് നമുക്ക് കുടിച്ചിറക്കാൻ പറ്റും. ചില കട്ടർ റമ്മുകളുണ്ടല്ലോ അതൊന്നും പറ്റത്തില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ കഴിക്കുന്നവരാണെങ്കിൽ. ബട്ട് ഇറ്റ്സ് വെരി സ്മൂത്ത് ഗൈസ്. സോ ഗൈസ്, നമ്മുടെ ഈ രാത്രിയിലെ ഫൈനൽ ചീസിന്റെ സമയം എത്തിക്കഴിഞ്ഞു. യു ആർ ആൻഷ്യസ് ആൻഡ് ഐ ആം ഓൾവേസ് ആൻഷ്യസ്. സോ നമ്മുടെ ഫൈനൽ ചീസ് ഈസ് ഹിയർ. ഐസൊക്കെ സ്വല്പം മെൽറ്റ് ആയി പോയി, കാരണം സമയം ഒരുപാട് എടുത്താണ് മദ്യപാനി എന്ന് കഴിച്ചത്. Let's do this. പോയി ആകെക്കൂടെ കുറച്ചേ ഉള്ളൂ, അതും തെറിച്ചു പോയി. ഏതായാലും ഗായ്സ്, നമുക്ക് ഉള്ളത് വെച്ച് ഓണം പോലെ എന്ന് പറയുന്നത് പോലെ ഉള്ള ഐസും ഐസ് വാട്ടറും വെച്ച് നമുക്ക് ലാസ്റ്റ് പെഗ് അങ്ങ് താങ്ങിക്കാം. Here it is, guys. അഭ്യാസം കാണിക്കാൻ പോയതുകൊണ്ട് കുറച്ച് താഴെ പോയി. ഐ ഡോണ്ട് കെയർ. ആൻഡ് ദി ഫൈനൽ ചിയേഴ്സ് ഗായ്സ് വിത്ത് യു, എന്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ്, നിങ്ങൾക്ക് വേണ്ടി. സോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ മാത്രമല്ല, ദാ ഈ മുതലുണ്ടല്ലോ. ഗ്ലാഡിയസ്, ഒരു ഗ്ലാഡിയേറ്റർ ആണ് പുള്ളിക്കാരൻ ചെറുതായിട്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നല്ല കട്ട റമ്മായിട്ട് തോന്നും, നമ്മുടെ ബക്കാടി ബ്ലാക്ക് പോലെ നല്ല കേട്ടോ, നല്ല തിക്ക് കട്ടയാണ്. ബട്ട് കുടിക്കുമ്പോൾ ഇത് വളരെ സ്മൂത്ത് ആണ് ഗായ്സ്, അതാണ് അതിന്റെ ഏറ്റവും വലിയ പെർഫെക്ഷൻ. നമ്മൾ കാണുമ്പോൾ ഓർക്കും ദൈവമേ കട്ട റമ്മ ഇത് ഇറങ്ങും അതുകൊണ്ടേന്ന്. ബട്ട് ഇത് നല്ല സ്മൂത്ത് ആയിട്ട് ഇറങ്ങും ഗായ്സ്. അപ്പോൾ മദ്യപാനി പറയുകയാണ്, മദ്യപാനി ഒരിക്കലും മദ്യപിക്കാൻ പ്രോത്സാഹിപ്പിക്കത്തില്ല. ബട്ട് ഇൻ കേസ് നിങ്ങൾ ഇപ്പൊ ബാറിൽ പോകുമ്പോൾ ഗ്ലാഡിയസ് ഉണ്ടെന്ന് കേട്ടാൽ ഒരിക്കലും മിസ് ചെയ്യരുത്, കാരണം ഇതൊരു നല്ല സാധനമാണ്. കാരണം മദ്യപാനി ടെസ്റ്റ് ചെയ്തു, മദ്യപാനി ഈസ് ഓക്കെ വിത്ത് ഇറ്റ്. സോ പുതിയൊരു ബ്രാൻഡുമായി നമ്മൾ അടുത്ത ദിവസം കാണും. അതുവരെ ചിയേഴ്സ്.